2D, 3D ആനിമേഷനുകൾ കൂടാതെ ആനിമേഷൻ നിർമ്മാണത്തിന് വേറെയും വിദ്യകളുണ്ട്. അതിലൊന്നാണ് സ്റ്റോപ്പ് മോഷൻ. ഇവിടെ കളിമണ്ണ്, ചില്ല്, മണൽ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് കഥാപാത്രങ്ങളെ ഉണ്ടാക്കി ഓരോ ഫ്രെയിമും ഫോട്ടോഗ്രാഫ് ചെയ്തെടുത്ത് ആനിമേഷൻ നിർവഹിക്കുന്നു. ആനിമേഷൻ നിർമ്മാണ രംഗത്ത് ഏറ്റവും നവീനമായ വിദ്യകളിലൊന്ന് മോഷൻ ക്യാപ്ചറാണ്. അവതാർ, പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ഈ വിദ്യ ഉപയോഗിച്ചിരുന്നു. ഇവിടെ അഭിനേതാക്കളുടെ ചലനങ്ങൾ സെൻസറുകൾ ഉപയോഗിച്ച് ഒപ്പിയെടുത്ത് ഈ ചലനങ്ങളെ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള മോഡലുകളിലേക്ക് പകർത്തുന്നു. ആനിമേഷൻ എന്നാൽ കാർട്ടൂണാണ് എന്നൊരു ധാരണ പൊതുവേ ഉണ്ട്. കാർട്ടൂണുകൾ, പരസ്യങ്ങൾ, ഗെയിമുകൾ തുടങ്ങി മറ്റു വിനോദ ആവശ്യങ്ങൾക്കു മാത്രമല്ല ആനിമേഷൻ ഉപയോഗിക്കുന്നത്. കല, വാസ്തുശില്പ നിർമ്മാണം, വിദ്യാഭ്യാസം, എഞ്ചിനീയറിംഗ്, ഫോറൻസിക്, ബഹിരാകാശ പര്യവേക്ഷണം, സൈനിക ആവശ്യങ്ങൾ തുടങ്ങിയ മേഖലകളിലും ആനിമേഷൻ ഉപയോഗിക്കപ്പെടുന്നു. ആനിമേഷന്റെ അനന്ത സാധ്യതകൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കെ നാം എല്ലാവരും ഇതിൻ്റെ ഉപയോക്താക്കളായി മാറും എന്നതിൽ സംശയമില്ല. ഇന്ത്യയിൽ ആനിമേഷൻ അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് നിലകൊള്ളുന്നത്. നാസ്കോമിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ 2008 $494,000,000 ആസ്തിയിൽ നിലകൊണ്ടിരുന്ന ആനിമേഷൻ വ്യവസായം 22% ആർജിത പ്രതിശീർഷ വളർച്ച കൈവരിച്ച് 2012 $1,000,000,000 ആസ്തി നേടുമെന്നാണ്. ഇന്ത്യയിൽ ഇന്ന് ചെയ്യുന്ന 60-70% ജോലികളും ഹോളിവുഡിലെയും അതേപോലെ തന്നെ യൂറോപ്പിലുമുള്ള സ്റ്റുഡിയോകളിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്ന വർക്കുകളാണ്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് അനിമേഷൻ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക്, ഏത് രാജ്യത്തിലാണോ ഒരു കോസ്റ്റ് ബെനിഫിറ്റായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ രാജ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അനിമേഷൻ ആദ്യമായിട്ട് തുടങ്ങിയത് US അവിടെ നിന്ന് പിന്നെ ജപ്പാനിലേക്കും, അവിടെ നിന്ന് തായ്വാൻ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും, പിന്നീട് ഫിലിപ്പൈൻസ്, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്കും അനിമേഷൻ ഇൻഡസ്ട്രി ഓരോ 15 ട്രാവൽ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പിന്നെ ചക്രം ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയും ഒരു ചില പോയിൻറ്റുകളിൽ വെച്ച് ഇന്ത്യക്കും ആ ഒരു കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ലൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ചൈന, ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവിടെയൊക്കെ കോസ്റ്റ് നമ്മളേതിനേക്കാളും കമ്പാരബിളാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ജപ്പാൻകാർ ചെയ്തത് മാതിരി ഒരു ലോക്കൽ ഇൻഡസ്ട്രി ഇവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം ഗെയിമിംഗ് മേഖല 49% ആർജിത പ്രതിശീർഷ വളർച്ച കൈവരിച്ച് 2012 $830,000,000 ആസ്തി കൈവരിക്കുമെന്നാണ് സൂചന. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം വളരെ നിസ്സാരമായ കണക്കുകളാണ്. ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തായിട്ട് റിലീസ് ചെയ്തിരുന്ന മിക്കവാറും അനിമേഷൻ ചിത്രങ്ങളെല്ലാം പരാജയപ്പെട്ടു. അതിന് പ്രധാന കാരണം ഓഡിയൻസിന് രസിക്കുന്ന തരത്തിൽ ഉള്ള കഥകൾ അതിലില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള അഭിപ്രായം. രണ്ടാമതായിട്ടുള്ള പ്രധാന കാര്യം, മിക്കവാറും ഇന്ത്യയിൽ ഇറങ്ങിയ അനിമേഷൻ ചിത്രങ്ങളൊന്നും തന്നെ ഇന്ത്യക്ക് പുറത്തോട്ട് യാത്ര ചെയ്യുന്നതിനുള്ള ഒരു ഒരു സ്ട്രെങ്ത്, ഒരു പവർ ആ ഫിലിംസിന് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനം ഇപ്പോൾ US അല്ലെങ്കിൽ യൂറോപ്പിലെയോ ഫിലിം മേക്കേഴ്സിനെ പോലെ ഉള്ള ഗ്ലോബൽ ലെവലിലേക്കുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക് നമ്മൾ ഇതുവരെയും വികസിപ്പിച്ചെടുത്തിട്ടില്ല. പക്ഷെ അത് ഒരു എക്സ്പീരിയൻസിൻ്റെയും എക്സ്പെർട്ടൈസിൻ്റെയും പ്രശ്നം കൂടിയാണ്. കാലക്രമേണ അത് തീർച്ചയായിട്ടും നമുക്കുണ്ടാകും. പക്ഷേ എങ്കിലും ഇന്ത്യക്കാർക്ക് വേണ്ടി തന്നെ നിർമ്മിക്കുന്ന അനിമേഷൻ ചിത്രങ്ങൾ പരാജയപ്പെടുമ്പോൾ അതിന് പിന്നിലുള്ള ഫണ്ടമെൻ്റൽ റീസൺസ് നമ്മൾ തിരിച്ചറിയണം. അത് കൂടുതലും ക്രിയേറ്റീവ് റീസൺസ് ആണ്. ആ ക്രിയേറ്റീവ് റീസൺസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനകത്ത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലം പരിഹരിക്കാൻ പറ്റും. 2012 ഈ മേഖലയിൽ 200,000 തൊഴിൽ സാധ്യതകൾ ഉണ്ടാവുമെന്ന് കരുതപ്പെടുന്നു. അനിമേഷൻ രംഗം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ശരിക്കുള്ള സ്കിൽഡ് മാൻ പവറിൻ്റെ ഒരു അവൈലബിലിറ്റിയാണ്. ഞാൻ അനിമേറ്റർമാരുടെ അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ ധാരാളം അനിമേറ്റർമാർ ഇന്ന് പിന്നെ പുറത്തിറങ്ങുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എംപ്ലോയബിൾ മാൻ പവറാണ്. മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കൂണുകൾ പോലെ അനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മുളച്ചു പൊങ്ങുന്ന ഇക്കാലത്ത് മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്യുന്നത് അനിമേഷൻ രംഗത്തുള്ള 2-3 സോഫ്റ്റ്വെയറുകൾ മാത്രം അവർ പഠിപ്പിച്ച് അനിമേറ്റർമാരെ പുറത്തിറക്കുന്ന ഒരു രീതിയാണ്.
ഒരു പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ട്യൂൺസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വ്യക്തമായി പറയാൻ പറ്റും അനിമേഷൻ രംഗത്തിന് ഇന്ന് ആവശ്യം കുറച്ച് സോഫ്റ്റ്വെയർ പ്രൊഫഷണലുകളല്ല, മറിച്ച് സോഫ്റ്റ്വെയർ പ്രൊഫിഷ്യൻസി ഉള്ള എന്നാൽ ക്ലാസിക് അനിമേഷൻ പ്രിൻസിപ്പിളുകളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു അഭാവമാണ് ഈ രംഗം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെയും ഒരു കോമ്പിനേഷൻ, അതിൻ്റെ ഒരു സങ്കലനം ആണ് ഇന്നത്തെ അനിമേറ്റർമാർക്ക് വേണ്ടത്. ക്ലാസിക് അനിമേഷൻ പ്രിൻസിപ്പിളിനെ കുറിച്ചുള്ള അറിവും ഒപ്പം തന്നെ സോഫ്റ്റ്വെയറിലുള്ള പ്രൊഫിഷ്യൻസി. അനിമേഷൻ പഠിക്കാനായി ഒരു നല്ല സ്ഥാപനം എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന കാര്യം ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഏതെങ്കിലും ഒരു സർവകലാശാല മുഖാന്തരം ആനിമേഷനിൽ ഡിഗ്രി കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും നടത്തുന്ന ധാരാളം സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. വിരളമാണെങ്കിലും ആനിമേഷൻ പഠിപ്പിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളുമുണ്ട്. തിരഞ്ഞെടുക്കാൻ ധാരാളം ഓപ്ഷനുകൾ ഉള്ളപ്പോൾ ആകെ കുഴഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഏത് സ്ഥാപനത്തിൽ പഠിക്കണമെന്നുള്ളത് വളരെ ബുദ്ധിപരമായി ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ആദ്യത്തേത്, ആ സ്ഥാപനത്തിൻ്റെ പൂർവ്വചരിത്രം. ആ സ്ഥാപനത്തിൽ പഠിച്ച ശേഷം ജോലിയിൽ പ്രവേശിച്ചവരുമായി സംസാരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിനെക്കുറിച്ച് ഒരു നല്ല ധാരണ ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമതായി, അവരുടെ സിലബസിനെ പറ്റി നന്നായി മനസ്സിലാക്കുക. അതിൽ ചില സോഫ്റ്റ്വെയറുകൾ മാത്രമേ പഠിപ്പിക്കുന്നുണ്ടോ അതോ പ്രീ പ്രൊഡക്ഷൻ സംബന്ധിച്ച് ചില കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ടോ? അനിമേഷൻ പ്രൊഡക്ഷൻ പ്രായോഗികമായി ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള പഠന രീതിയാണോ അവരുടേത് എന്നും ശ്രദ്ധിക്കുക. കാരണം ഈ രംഗത്തേക്ക് ചേക്കേറുന്ന പല പുതിയ രീതികൾ, പല സോഫ്റ്റ്വെയറുകൾ, ഇതിനെപ്പറ്റി നല്ലൊരു ധാരണ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും പ്രൊഡക്ഷൻ കമ്പനിയുമായി ധാരണയോടുകൂടി ശരിക്കുള്ള പ്രോജക്റ്റ് ചെയ്യാൻ ഒരു അവസരം അവർ ഒരുക്കുന്നുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നൽകാൻ കെൽപ്പുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ നിങ്ങൾ തീരുമാനത്തിലൂടെ തെറ്റില്ല. ഒരു അനിമേഷൻ അക്കാഡമി സ്ഥാപിക്കുക എന്നത് ഞങ്ങളുടെ ദീർഘകാല പദ്ധതിയുടെ തന്നെ ഒരു ഭാഗമായിരുന്നു. ട്രെയിനിങ് ട്യൂൺസിൻ്റെ ഒരു കൾച്ചറിൻ്റെ തന്നെ ഭാഗമാണ്. ട്യൂൺസ് തുടങ്ങിയ സമയത്ത് ഇന്ത്യൻ അനിമേഷൻ, ഇന്ത്യയിലെ അനിമേറ്റർമാർ തന്നെ ഇല്ലായിരുന്നു. ഞങ്ങൾ വളരെയധികം ആൾക്കാരെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നാണ് ലോക്കൽ ടാലൻറ്റിനെ പരിശീലിപ്പിച്ച് എടുത്തത്. അന്നുമുതൽ ഇന്നോളം പിന്നെ ട്യൂൺസിൻ്റെ പ്രവർത്തന പദ്ധതിയുടെ ഒരു വലിയ ഭാഗം തന്നെയാണ് ട്രെയിനിങ്. എന്നാൽ 2001-2002 കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ പുതിയ അനിമേഷൻ സ്റ്റുഡിയോകൾ വന്നപ്പോഴത്തേക്ക് ഈ ഇൻഡസ്ട്രിയിൽ ആകമാനം തന്നെ ഒരു മാൻ പവറിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഫെൽറ്റ് ചെയ്തതുകൊണ്ട് ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ഫേം എന്നുള്ള നിലയ്ക്ക് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കൊമേഴ്സ്യൽ ലെവലിൽ ഒരു അക്കാഡമി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത്. ഒരു അനിമേറ്റർ ആവാൻ വേണ്ടി സോഫ്റ്റ്വെയർ നന്നായി പഠിച്ചാൽ മതി എന്ന ധാരണയാണ് ഭൂരിപക്ഷം ആൾക്കാർക്കുള്ളത്. അനിമേഷൻ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ മനസ്സിലാക്കണമെങ്കിൽ കഥ പറയുന്ന രീതി, കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്ന വിധം, കഥാപാത്രങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലം സൃഷ്ടിക്കുന്ന വിധം, കഥയെപ്പറ്റി മനസ്സിലാക്കുന്ന വിധം, കഥന രീതി, ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ടൂൺസിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സിലബസിൽ ഈ പാഠ്യപദ്ധതിയാണ് അവലംബിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ അനിമേഷൻ വൻതോതിൽ പ്രചരിക്കപ്പെടുന്നുണ്ടെങ്കിലും ട്രെയിനിങ് മേഖലയിലെ അപാകതകൾ അവരെ തെറ്റായ ദിശയിലേക്കാണ് നയിക്കുന്നത്. ഒരു നല്ല അനിമേറ്ററാകാൻ വേണ്ടി സോഫ്റ്റ്വെയർ പഠിച്ചാൽ മതി എന്നുള്ള ധാരണയാണ് ഭൂരിഭാഗം ആൾക്കാർക്ക് ഇപ്പോഴുമുള്ളത്. കഥാരചന, കഥയ്ക്ക് അനുയോജ്യമായ ലോകം സൃഷ്ടിക്കുക, കഥയ്ക്ക് വേണ്ട കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുക, കഥാപാത്രങ്ങൾക്ക് വേണ്ട സ്വഭാവ സവിശേഷതകൾ നൽകുക, ഇതെല്ലാം ചെയ്താൽ മാത്രമേ അനിമേഷൻ പഠനം പൂർത്തിയാവുകയുള്ളൂ. ടൂൺസ് അക്കാഡമിയുടെ സവിശേഷമായ ഒരു പ്രത്യേകതയാണ് പ്രൊഫഷണൽ ഇൻഡസ്ട്രി പ്രാക്ടീസസ് ഇൻ 3D അനിമേഷൻ എന്ന 6 മാസത്തെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. ആനിമേഷൻ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള പ്രൊഫഷണലുകൾക്ക് ഈ മേഖലയിലെ കൂടുതൽ സവിശേഷതകൾ സ്വായത്തമാക്കിക്കൊടുത്ത് അവരെ ലോകോത്തര നിലവാരമുള്ളവരാക്കി മാറ്റിയെടുക്കുക എന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അനിമേഷൻ ഫീൽഡിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ആ സമയത്താണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഈ ഫീൽഡിൽ പെൺകുട്ടികൾ കുറവാണ്. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ പാഷൻ പെർസ്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കാരണം ആനിമേഷൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഈ സമയത്താണ് ഞാൻ ട്യൂൺസ് അക്കാഡമിയിൽ ഞാൻ ജോയിൻ ചെയ്തത്. 2005 ജോയിൻ ചെയ്തു, ഡിപ്ലോമ ഇൻ ആനിമേഷൻ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഹയർ സ്റ്റഡീസിന്
വിഷ്വൽ എഫക്ട്സിൽ സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് കാനഡയിൽ പോയി. അത് സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ടൂൺസ് അനിമേഷനിൽ വന്ന് ജോയിൻ ചെയ്തു. അവിടെ ഞാൻ VG ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ചെയ്തു. ഇപ്പോൾ ഞാൻ ലൈൻ പ്രൊഡ്യൂസറായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴത്തെ എൻ്റെ കരിയർ ഗ്രോത്തിൽ എനിക്ക് വളരെ സംതൃപ്തിയുണ്ട്. അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഞാൻ ടൂൺസ് അക്കാഡമിക്ക് കൊടുക്കുന്നു. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അനിമേഷൻ ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കരിയർ ഓപ്ഷനാണ്. നിങ്ങൾ ഇതിനെ ഒരു വളരെ നല്ല കരിയറായിട്ട് കണ്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്യണം. വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മേഖലയുടെ പ്രയോജനങ്ങൾ വളരെ വ്യാപ്തമാണ്. ഈ രംഗത്ത് ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. ഇത് മുതലാക്കാൻ ഈ രംഗത്തെ ഒരു നിശ്ചിത മേഖല ബുദ്ധിപരമായി തിരഞ്ഞെടുക്കുകയും അനുയോജ്യമായ ഒരു തൊഴിൽ ദാതാവിനെ കണ്ടെത്തുകയുമാണ് ചെയ്യേണ്ടത്.